ഹലോ ഗായ്സ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാന്ന് കരുതാന്ന് വിശ്വസിക്കുകയാണ് സ്റ്റേ ഹോം സ്റ്റേ സേഫ് നമ്മുടെ വയനാട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം പഴയപോലെ ആയിട്ടുണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള വേറെ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാര്യങ്ങളെല്ലാം പഴയപോലെ തന്നെയാണ് സോ ഈ വീഡിയോ നമ്മളിന്ന് കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കിനെ സ്നേഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം 100% ഉറപ്പാണ് സോ എന്നാൽ നമ്മൾ കാറുകൾ മാറ്റി വാങ്ങുന്ന സമയത്ത് നമ്മൾ പഴയ സെറ്റുകൾ ബ്ലൂടൂത്ത് ഇല്ല എന്ന കാരണം കൊണ്ട് എടുത്ത് കളയാറാണ് പതിവ് ആ പ്രശ്നം ദൂരീകരിക്കാൻ വെറും 200 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെറ്റ് തന്നെ ആജീവനാന്തം ബ്ലൂടൂത്തോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കായിട്ടാണ് ഞങ്ങൾ വന്നത് ഡയറക്ട്ലി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രീഫ് ചെയ്ത് പറഞ്ഞിരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇത് കോൺവെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പ്ലെയറാണ് ഒരു MP3 പ്ലെയറാണ് സോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല 55 watts ഔട്ട്പുട്ട് ഉണ്ട് നല്ല ഹെവി സൗണ്ടും ബാസും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് വരുന്നില്ല സോ നമ്മൾ പുതിയ കാറ് മേടിക്കുമ്പോൾ അതിനകത്തോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് ചുരുക്കം സോ ആ പ്രശ്നം റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നൊരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ വന്നൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാ ഇത് ഏകദേശം ഒരു 110 രൂപ അതല്ലെങ്കിൽ ഹോൾസെയിൽ മേടിക്കുമ്പോൾ 110 രൂപ റീറ്റെയിൽ മേടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 190 രൂപ മാത്രം വില വരുന്ന ഒരു ബ്ലൂടൂത്തിന്റെ മൊഡ്യൂളാണ് എല്ലാ സെറ്റിലും ഉള്ളതുപോലെ തന്നെ ഈ സെറ്റിലും ഒരു 5 volt അതായത് ഒരു USB ഔട്ട്പുട്ട് ഉണ്ടോ USB ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ USB ഇല്ലാത്ത സെറ്റാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 12 volt നിന്നും എക്സ്ട്രാ ഒരു 5805 എന്ന് പറയുന്ന ഒരു IC വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു 5 volt പവർ എടുക്കേണ്ടി വരും പക്ഷേ ഇങ്ങനത്തെ സെറ്റുകളുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതിൽ 5 volt ഓൾറെഡി അവിടെ ഉണ്ട് കമ്പനി കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ട് ഈ സാധനം സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിനൊരു സൗണ്ട് ഇൻപുട്ട് കൊടുക്കാന്നുള്ളതാണ് സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സെറ്റ് ഒന്ന് വരണം കംപ്ലീറ്റ് ആയിട്ട് ഈ സെറ്റ് ഇൻസ്റ്റലേഷനും ഇത് വർക്ക് ചെയ്യുന്നതടക്കുള്ള വീഡിയോ ഞാൻ കാണിച്ചുതരാം ഒന്ന് നോക്കുക കേട്ടോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ മനസ്സിലാവുള്ളൂ ഗൈസ് ഇതാണ് നമ്മുടെ സെറ്റിന്റെ ഉൾഭാഗം ഇവിടെ ഓൾറെഡി കമ്പനി തന്നെ ഇതാ 7805 ഒരു IC ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സോ അവിടുന്ന് പവർ ഇതാ ഇതിലേക്കാണ് പോകുന്നത് 5 volt പവർ പോകുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേയിലേക്കുള്ള പവർ പോകുന്നുണ്ട് പക്ഷേ ഈ ബോർഡിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ഓഡിയോ ഇൻപുട്ട് ആണ് ഈ ബോർഡിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഓഡിയോ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻപുട്ട് അതായത് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഈ ബ്ലൂടൂത്തിന്റെ മൊഡ്യൂൾ ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെയാണ് ലെഫ്റ്റും റൈറ്റും ഗ്രൗണ്ടും ഗ്രൗണ്ട് ഇവിടെ കോമൺ ആയിട്ട് ഒന്ന് കൊടുത്താൽ മതി മാത്രമല്ല നമുക്ക് റിമോട്ട് അതായത് ഈ സെറ്റിന്റെ റിമോട്ടില് നമുക്ക് ഒഴിവാക്കിയിട്ട് വേറെ റിമോട്ട് ഇത് ഈ സെറ്റിന് വരുന്നത് അതായത് ഇത് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ വരുന്ന റിമോട്ടാണ് ഈ റിമോട്ടും കൂടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് സോ ഓഡിയോ ഇൻപുട്ട് നേരെ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് അതായത് നമ്മൾ ഓക്സിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഓക്സിലേക്കാണ് സ്വിച്ച് ചെയ്തിട്ട് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത് ഓഡിയോ സെക്ഷനാണിത് ഈ കാണുന്ന ഓഡിയോ സെക്ഷൻ സോ ഇതിലേക്ക് നമ്മൾ കൊടുത്തു നോക്കുക എന്നിട്ട് ഓഡിയോ ഇൻപുട്ട് എടുക്കുന്ന ലെവൽ ഏതാ ഇത് കണ്ടോ ഈ റെസിസ്റ്റേഴ്സ് കാണുന്നുണ്ടോ ഇവിടുന്നാണ് ഓഡിയോ ഇൻപുട്ട് എടുക്കുന്നത് ഈ ഓഡിയോ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് ഔട്ട്പുട്ട് വന്നിട്ട് ഇവിടേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ആയിട്ട് നിൽക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് ഓൺ ആക്കിയിട്ട് ഈ മോഡല് എല്ലാ സെറ്റുകളിലും മോഡിൽ തന്നെയാണ് വരിക ഇങ്ങനെ മോഡല് ഓക്സിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും സോ അപ്പൊ നമുക്ക് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ സാധാ ബ്ലൂടൂത്ത് സെറ്റിൽ ഉപയോഗിക്കുന്ന പോലെ റിമോട്ടോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഗൈസ് ഈ കണക്ടേഴ്സ് കാണുന്നുണ്ടോ ഇത് നമ്മൾ ഓഡിയോ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കണക്ടറാണ് ഇതിലൊരു ഗ്രൗണ്ട് ഉണ്ടാവും ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും ഗ്രൗണ്ട് നമ്മൾ കോമൺ ആയിട്ടൊരു ഗ്രൗണ്ട് ആണ് ഉപയോഗിക്കുന്നത് സോ ഇത് കണ്ടോ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 5 volt സപ്ലൈ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതാണിത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാനതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡി ഈ ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവും ഇവിടെ കാണുന്നുണ്ടോ ഇവിടെ നമുക്ക് USB 5 volt ഇതാ USB 5 volt കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് ഈ സൗണ്ടിനുള്ള ഗ്രൗണ്ടും അതേപോലെ തന്നെ ഈ 5 volt ഗ്രൗണ്ടും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൊടുത്താൽ മതി ഗ്രൗണ്ട് ഒരുമിച്ച് കൊടുത്താൽ മതി പോസിറ്റീവ് അല്ല ഗ്രൗണ്ട് നമ്മൾ ഒരേപോലെ യൂസ് ചെയ്താൽ മതി ഗ്രൗണ്ടിൽ എല്ലായിടത്തും ഓൾമോസ്റ്റ് സെറ്റിന്റെ ഗ്രൗണ്ട് എല്ലാം ഒന്നായിരിക്കും ഇങ്ങനെ ഒരു കിറ്റ് ആയിട്ടാണ് കിട്ടുക ഈ കിറ്റിനകത്ത് തന്നെ റിമോട്ട് ഉണ്ടാവും ഈ കണക്ഷൻസ് ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും സോ നമ്മളൊന്നും എക്സ്റ്റേണലി പുറത്തുനിന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ഇതിന്റെ ഗ്രൗണ്ട് ഞാൻ ആദ്യം കണക്ട് ചെയ്തു ഇത് സോൾഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ സോൾഡർ ചെയ്യുമ്പോൾ അപ്പുറത്തേക്കും കൂടി ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പണി കിട്ടും നമ്മുടെ കണക്ഷനൊക്കെ മൊത്തത്തിൽ മാറും സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യാം എവിടെയെങ്കിലും കൊളാപ്ഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി തന്നെ കറക്റ്റായിട്ട് നല്ല സമാധാനത്തിൽ ചെയ്യാം ഇനി അടുത്ത USB 5 volt ആണ് കണക്ട് ചെയ്യുന്നത്
ഇത് കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 വോൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനം പെട്ടെന്ന് അടിച്ചു പോകും. ഈ ബോർഡിൻ്റെ ഒരു കുഴപ്പമാണത്. പക്കെ ചൈനയാണ്, ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റാണ്, അത്രേ ക്വാളിറ്റി ഉള്ളൂ. ഇതിലും ക്വാളിറ്റി ഉള്ളത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല തൽക്കാലത്തേക്ക്. സോ 5 വോൾട്ട് കൂടി കറക്റ്റ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് നോക്കുക, ഇവിടെ ഏതെങ്കിലും കൊളാപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഫറൻസ് നേരത്തെ പറഞ്ഞു പോലെ നമ്മുടെ ഓഡിയോയുടെ സെക്ഷൻ വരുന്നത് ഇത് എവിടെയാണ്, ഈ ഓക്സിൻ്റെ ജാക്കിലൂടെയാണ് നമ്മൾ ഓഡിയോ കൊടുക്കാൻ പോകുന്നത്. ഡയറക്റ്റ് ഓക്സിൻ ജാക്കിലേക്ക് കണക്ട് ചെയ്യാതെ ഈ റെസിസ്റ്റർ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഇവിടെ നിന്ന് കണക്ഷൻ കാണുന്നത് മനസ്സിലാവും, ലെഫ്റ്റും റൈറ്റും വരുന്ന റെസിസ്റ്റേഴ്സ് ഇതാണ്. അപ്പം ഞാനിവിടെ ലെഫ്റ്റ് ഇവിടെ കണക്ട് ചെയ്യാണ്. നല്ല സ്ട്രോങ് ആയിട്ട് സോൾവ് ചെയ്ത് വെക്കുക. ലെഫ്റ്റ് ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഷോർട്ടാവാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഷോർട്ടായി കഴിഞ്ഞാൽ സൗണ്ടിൽ വ്യത്യാസം വരും. സൗണ്ടിൽ ഔട്ടിൽ വ്യത്യാസം വരുന്നത് മാത്രമല്ല നമ്മുടെ USB മോഡ്യൂൾ പോകാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞത്, നമ്മൾ 5 വോൾട്ട് കൊടുത്തത്, നമ്മൾ 5 വോൾട്ട് കൊടുത്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 12 വോൾട്ട് 5 ആമ്പിയർ SMBS ആണ്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് സെറ്റിന്റെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ പറ്റും. സോ SMBS വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാനിപ്പോ സെറ്റ് ഓൺ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ 5 വോൾട്ട് കൊടുത്തത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് ഓൺ ആയിട്ടുണ്ട്, ഡിസ്പ്ലേ കാണുമ്പോൾ മനസ്സിലാവും. കമാൻഡ്സ് എടുക്കാൻ പറ്റും, ഞാൻ മോഡൽ ചേഞ്ച് ചെയ്ത് കാണിക്കാം. ഓഫ് എടുത്തു. ഈ ഞാൻ 5 വോൾട്ട് ഇതാ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആയി വന്നപ്പോൾ തന്നെ ബ്ലൂടൂത്തിലേക്കാണ് സ്വിച്ച് ആയിട്ടുള്ളത്. ഇതുണ്ടോ, ഇതിനകത്ത് FM ഉണ്ടാവും, ഓക്സ് മോഡും ഉണ്ടാവും. നമുക്കിപ്പോൾ വേണ്ടത് ബ്ലൂടൂത്ത് ആണല്ലോ, അപ്പോൾ ബ്ലൂടൂത്തിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ സംഭവം സക്സസ് ആണ്, ഇത് ഓൺ ആയിട്ട് സെറ്റ് ഓൺ ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ IR ലേക്കുള്ള കണക്ഷൻ കൂടി കാണിച്ചു തരാം. അതുകൂടി കണക്ട് ചെയ്തതിന് ശേഷം റിമോട്ട് കൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് സൗണ്ട് ഓഫിലേക്ക് പോവാം. നമ്മുടെ ബ്ലൂടൂത്തിന്റെ മൊഡ്യൂളിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. നമുക്ക് IR കണക്ട് ചെയ്യണം, അതായത് ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ്ങിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് റിസീവർ, ഇൻഫ്രാറെഡിന്റെ റിസീവർ ആണ് ഈ കാണുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് 3 കാര്യങ്ങൾ അടുത്ത് വരുന്നത്. ഗ്രൗണ്ട് വേറെ 2 കണക്ഷനും കൂടി വരുന്നത്. സോ ഇതിലേക്ക് നമ്മളിവിടെ ഗ്രൗണ്ട് അല്ലാതെ വേറെ 2 കണക്ഷൻ നമുക്ക് ഓൾറെഡി നേരത്തെ എടുത്തു വെച്ചത് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഗ്രൗണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് നമ്മൾ നേരത്തെ കൊടുത്തോണ്ടാണ് ഗ്രൗണ്ട് കണക്ട് ചെയ്യാത്തത്. ചെക്ക് ചെയ്തിട്ട് റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ 2 കണക്ഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിമോട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതവിടെ ഞാനിത് റിമോട്ട് വെച്ച് കമാൻഡ് കൊടുക്കാൻ പോവാണ്, എന്താണെന്നുള്ളത് കാണാം. സോ ഇതാണ്. സോ നിങ്ങൾക്കൊപ്പം ഒരു സംശയം ഉണ്ടാകുമ്പോൾ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ റിസീവർ വരുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റി പിടിക്കും. നോക്കാം, ഞാനിവിടെ ഇതാണ് നമ്മുടെ സെറ്റിൻ്റെ IR വരുന്നത്. ഇൻഫ്രാറെഡ് വരുന്നത് ഇതാ ഈ പോർഷനിലാണ്. ഈ പോർഷനിലേക്കാണ് ഞാൻ കമാൻഡ് കൊടുക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ കേട്ടോ, ഓക്കെ, ഓഫ് ആയതുകൊണ്ടല്ലോ ഡിസ്പ്ലേ ഓഫായി. ഓൺ ആയിട്ടുണ്ട്. ഇപ്പോഴും സെറ്റ് ഓഫ് മോഡ് തന്നെയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി നമ്മൾ കമാൻഡ് ചെയ്യുന്നത് ഇതാ ഈ ഒരൊറ്റ ബോർഡിനെയാണ്. ഓക്കെ, സ്വിച്ച് ആവുന്നുണ്ട്, എവറിഥിങ് ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് ഒറ്റ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുള്ളൂ, ഇതിന്റെ സൗണ്ട്. ഇതിന്റെ സൗണ്ട് കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സൗണ്ട് ആണ്. ഫ്രണ്ട്സ്, ഇതായത് ഈ ബോർഡിൽ തന്നെ നമുക്ക് FM കിട്ടും. അപ്പൊ FM കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു ചെറിയ കണക്ഷനുള്ളത് അതുണ്ടോ, ചെറിയൊരു ഹോള് കാണുന്നില്ലേ. ഇതാ ഇവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FM ആന്റിനായിട്ട് അതേ വയർ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ബ്ലൂടൂത്തിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെറ്റിന്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പാട്ട് വെച്ച് കേൾപ്പിച്ച് തരാം. നമ്മുടെ ബ്ലൂടൂത്തിന്റെ പേര് IPL 08 എന്നാണ്. ചെക്ക് ചെയ്യാം, അതവിടെ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ തന്നെ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. Oh,
ഇൻഡക്ഷൻ. നെക്സ്റ്റ് പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരേക്കും